ഗുഡ് മോർണിംഗ് ചില്ലൻ റിഫൈൻ ഓക്കെ ടേക്കെറ്റേഴ്സ് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് നയൻറ്റി വൺ പേജ് നമ്പർ വൺ ഹൺഡ്രഡ് നയൻറ്റി വൺ അത് ടെസ്റ്റ് ഒക്കെ വായിച്ച് നോക്കിയായിരുന്നോ ആ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു ആ ഇഷ്ടം ലംഗ്വേഴ്സിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത് അല്ലെ ട്രൂപ്പ് ഓഫ് ലാംഗ്വേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത് ടു കെറ്റേഴ്സ് മനോജ് എക്സ്പ്ലെയിൻ ദാറ്റ് സംമൽസ് ടൈഗേഴ്സ് ലെപ്പേഴ്സ് ആൻഡ് ഡോൺ മെ

അവ ഏറ്റവും നല്ല ഫുഡും അതുപോലെ വാട്ടറും ഷെൽട്ടർ അവയ്ക്ക് സുരക്ഷിതത്വവും പ്രൊട്ടക്ഷനും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്ത് അവയങ്ങ് അവ താമസിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവ വീടുകൾ നിർമ്മിച്ചാണോ താമസിക്കുന്ന അല്ല ദ ലീവ് ഇൻ എ പ്ലേസ് വെർ ദേ ക്യാൻ ഗെറ്റ് എൻ ഫുഡ് വാട്ടർ ആൻഡ് സം ഷെൽട്ടർ ഓർ പ്രൊട്ടക്ഷൻ ദ യൂഷ്വലി മൂവ് എറൗണ്ട് ദാറ്റ് ഏരിയ സമ്മതം അ റെസ്റ്റ് ഡ്യൂറിങ് ദ ഡേ വെൻ ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് കം ഔട്ട്

manoj explained that some animals such as tigers leopards and deer do not make or build their homes they live in a place where they, where they can get enough food water and some shelter or protection they usually move around in that area some of them uh, rest during the day when it is hot and come out to feed in the early morning or at at night. As As the lake, lake. Isha could see some 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 ducks in water. water There were deer drinking water and wading edge. അവർ കുറച്ചുകൂടി അങ്ങോട്ട് പോയത് അപ്പോൾ ഇവർ എന്ത് കണ്ട് ഒരു ലേക്ക് കണ്ട് അവിടെ എന്താ കണ്ടത് ലേക്കിൽ എന്താ കണ്ടത് ഇഷ കുർ വാട്ടർ അവിടെ കുറച്ച് ഡെക്സ് കിടക്കുന്നുണ്ട് ഡിയർ ദർ ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് വേഡിങ് ഡ്ജ് അതുപോലെ മാനൊക്കെ എന്തു ചെയ്യുന്നവിടെ വാട്ടറിൽ വാട്ടർ വെള്ളം കുടിക്കുന്ന കാഴ്ച കണ്ടു അതുപോലെ തന്നെ കൊക്കുകൾ ആ കൊക്കുകളെ കണ്ടു ആഫ്റ്റർ എ ലോങ് ആൻഡ് ഇൻറ്ററസ്റ്റിംഗ് റൈഡ് ഇഷ ആൻഡ് ഹർ ഫാമിലി കെയിം ബാക്ക് ടു ദ റെസ്റ്റ് ഹൗസ് വെയർ ദേ വേർ സ്റ്റേയിങ് ലൈക്ക് ദ ആനിമൽസ് ദ ഷാ was also looking forward to some food water and rest after a long and interesting ride isha and her family came കംബേ കൈം ബാക്ക് ടു ദി റെസ്റ്റ് ഹൗസ് ആ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയ യാത്രയ്ക്ക് യാത്രയ്ക്ക് ശേഷം ഇഷയും ഫാമിലി എവിടെ തിരിച്ചെത്തി ആ അവരുടെ വീട്ടിൽ തിരിച്ചെത്തി അവർ റെസ്റ്റ് ചെയ്തു മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ നല്ലതുപോലെ പടി വായിച്ചെന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ തരാൻ ടീച്ചർ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് തരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എക്സർസൈസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് നോക്കി തനിയെ ഒന്ന് ആൻസർ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം കേട്ടല്ലോ ഓക്കേ ചില്ലൻ താങ്ക്സ് അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കൂ.